السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. العلماء ورثة الأنبياء وكما قال قال رسول الله صلى الله عليه وسلم بسم الله الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടോൾ, സയ്യിദ് ഹാമിദ് മുച്ചിക്കോയത്തങ്ങൾ, ഖിറാഅത്ത് നിർവഹിച്ചു തന്ന സയ്യിദ് ഹുസൈൻ ബാഫിക്കത്തങ്ങൾ ഉൾപ്പെടെയുള്ള സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മാന്യ സഹോദരന്മാർ, മഹാനായ താജുലുമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു അലൈഹി വസല്ലം ബിഹി ഫി ദാറൈൻ, മഹാൻ അബറുകളുടെ പേരിലുള്ള അവരെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നടത്താറുള്ള ഉറൂസിന്റെ സമാപന ദിവസമാണ്. രണ്ട് ദിവസമായി വളരെ നല്ല നിലക്ക് നാം ഉദ്ദേശിച്ചതിലുപരിയായി പരിപാടികൾ വളരെ ഭംഗിയായി നടന്നതാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ അല്പം മഴ വന്നതുകൊണ്ട് കുറച്ചും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇൻഷാഅല്ലാഹ് നല്ലൊരു കാലാവസ്ഥ അള്ളാഹു ഇപ്പോൾ നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മഹാനായ താജുലമ്മയുടെ ബർക്കത്തുകൊണ്ട് മഴ കുറച്ച് നീങ്ങി കിട്ടട്ടെ എന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. നമുക്കറിയാം താജുലമ്മയെ സംബന്ധിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അത്രമാത്രം പണ്ഡിതന്മാരുമായും മുത്തഅല്ലിമീങ്ങളായും അതുപോലെ തന്നെ ദീനീയ സേവകന്മാരായ സംഘടനാ പ്രവർത്തകന്മാരുമായും മദ്രസ തൊട്ടുള്ള പിഞ്ച് വിദ്യാർത്ഥികളായ കുട്ടികളോടായാലും എല്ലാവർക്കും ബന്ധമുള്ള ഏറ്റവും വലിയ ഒരു ജനകീയ പണ്ഡിതനാണ് മഹാനായ താജുലുമ്മ എന്നുള്ളതിൽ ആർക്കും സംശയം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് തന്നെ സമീപിക്കുന്ന ആരുണ്ടോ അവരെ മനസ്സിലാക്കി അവരെ സ്ഥാനത്തിനൊത്ത നിലക്കുള്ള പെരുമാറ്റം എന്നുള്ളത് മഹാനാത്താജലമ്മയുടെ സ്വഭാവം. സയ്യിദന്മാരാണെങ്കിൽ അതിനോട് യോജിച്ചത്, ഒരു പണ്ഡിതൻ വരികയാണെങ്കിൽ ആ പണ്ഡിതനോട് യോജിച്ചത്, ഒരു ഉമറാണെങ്കിൽ അവരോട് യോജിച്ചത്, ഒരു മതവിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയോടുള്ള നില, ഒരു കോടീശ്വരനാണെങ്കിൽ അവനോടുള്ള നില, അദ്ദേഹത്തിന്റെ സ്ഥാനമോ അഭിമാനമോ പാണ്ഡിത്യമോ ഇസ്സത്തോ ആരെ മുമ്പിലും മടിയറ വെക്കുകയില്ല. അതേസമയത്ത് അവർ മുഴുവനും അദ്ദേഹം അവരുടെ കൽബിൽ പ്രതിഷ്ഠിച്ചു പോയി. ഇതാണ് താജുലമ്മയുടെ സ്വഭാവം. ഇൽമോട് എന്തെന്നില്ലാതെ സ്നേഹം
ആ സ്നേഹം കൊണ്ട് തന്നെ മരണം വരെയും ദർസിലായി മരിക്കണം എന്ന ആഗ്രഹം. അതിന് ഞാൻ സാക്ഷിയാണ്. ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ ഞാൻ താജുലുമാന്റെ അടുത്തുള്ള സമയത്ത് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, താജുലുമാടെ ഞാൻ കുറെ സമയം കാണാതെ ദേഷ്യപ്പെടും, തങ്ങളൊന്ന് അങ്ങനെ 11:30 ആകുമ്പോ ദർസ് കഴിഞ്ഞ് വന്നു. വന്ന് കയറിയപ്പോഴെ വന്നു ഉടച്ചെത്തി ഇയാളെവിടുന്നാ വന്നത്. ഞാൻ പറഞ്ഞ കുറെ ദിവസം ഞാൻ കാണാൻ ഇപ്പോഴും ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഉള്ളിൽ കയറി ചായക്കെല്ലാം പറഞ്ഞ് നല്ല സമയമായി. അപ്പോഴും പറയാ, നിങ്ങൾ എന്താ ഇങ്ങനെ റാത്തി വായിച്ച കൂടിയത്? നമ്മള് വലിയ അധികം ദർശനം നടത്തിയവരല്ലേ, നിങ്ങളെന്താ ഇപ്പൊ ദർശനം നിന്ന് അല്പം ദൂരമായത് എന്ന് പറഞ്ഞുള്ള ശക്തിയോടെ പറഞ്ഞു, എന്റെ ആഗ്രഹം ദർസിലായി മരിക്കണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ അവസാനത്തെ കഴിവിന്റെ അങ്ങേയറ്റം വരെ വളരെയേറെ ക്ഷീണിതനായി അവശനാകുന്നത് വരെയും ആ ദർസ് നടത്തിക്കൊണ്ട് തന്നെ മരിച്ചു. ബർക്കത്തുണ്ട് നമുക്കല്ലാഹ് ഇന്ന് ഏറ്റിത്തരും. ഞാൻ പറഞ്ഞു വന്നത് അത്രയും അധികം വേറൊരു സമ്പാദ്യവും വേണ്ട. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം, പഠനകാലം മുതൽ തന്നെ അല്ലാഹു നൽകിയ ഒരു ശക്തിയാണ് ഈ ദീനെ നിലനിർത്താൻ മരണം വരെയും പ്രവർത്തിക്കണം. ഹബീബ് അനുവിതങ്ങൾ നൽകിയ അമാനത്താണ്. പ്രവാചകനായ നബി തങ്ങളുടെ അനന്തരവാസിയാണ്. കുടുംബം കൊണ്ട് മാത്രമല്ല, വംശം കൊണ്ട് മാത്രമല്ല, ദീനി ഖിദ്മത്ത് ചെയ്യുക, ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, ദീനി വളർത്തുക, ഇൽമ അധികരിപ്പിക്കുക, ലോകം കൊണ്ട് പരന്ന നിരക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എന്നുള്ള കടമ 100% ഹബീബാനിബിയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിച്ച് പ്രവർത്തിച്ച പണ്ഡിതനാണ് നമ്മുടെ കാലഘട്ടത്തിൽ കണ്ട മഹാനായ താജുദ്ദീൻ. അതിനു മുമ്പുണ്ടാവും, ഇനിയും ഉണ്ടാവും. അല്ലാഹു നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ദർശിച്ച ആ നിലക്കുള്ള പണ്ഡിതന്റെ ഒരു വടവൃക്ഷ. തമാശ പറയുമ്പോ യാത്ര പോകും എല്ലാം എല്ലാ സമയത്ത് വളരെയേറെ ബാട്ടുൽ കോയമ്പത്തങ്ങൾക്കും അറിയാം. യാത്രയിലാട്ടെ എവിടെ പോകും പറയുന്നത് മുഴുവൻ. അതാണ് ആഗ്രഹം. യാത്രയിലായാലും ഭക്ഷണത്തിലും എല്ലാം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ ഹജ്ജിന് പോവാ, അദ്ദേഹം അമീറാണ്, ഞാന് ചീഫ് അമീറാണ്, ഞാന് സഹ അമീറാണ്. അങ്ങനെ ഞങ്ങൾ പോയി മദീനത്ത് സിയാറത്തിലെ ഞങ്ങൾ മക്കയിലേക്ക് മടങ്ങുകയാണ്. അന്ന് ബഹുമാനപ്പെട്ടവർക്ക് അല്പം പനിയുണ്ട്, ഷാളൊക്കെ പൊച്ചിന് സൂട്ടറൊക്കെ ധരിച്ചിരുന്നു. അങ്ങനെ മകര നിസ്കാരത്തിനായി ഒരു പള്ളിയിൽ ഇറങ്ങിയപ്പോ എന്നോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇമാമത്ത് കസറും ജുമ്മായി നിസ്കരിച്ചു. അപ്പൊ ഞാൻ കുറച്ചും ഇശാ നിസ്കാരത്തിന് കുറച്ചും വലിയ സൂറത്താ ഓതിയത്. അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞ് കൃത്യദുബാരുന്ന ഉടനെ ഭയങ്കര ആപ്രാവശ്യങ്ങൾ 235 ആളാണ് ഹജ്ജിന് പോയത്. അതിന്റെ അമീറാണ് ദേഷ്യപ്പെട്ടത്. എന്താ അറിയുന്ന അറിയുന്ന പറഞ്ഞ വലിയ സൂറത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് എല്ലാരും മുമ്പിൽ. പിന്നെ അതിനേക്കാളും വലിയ ദുആ, അതൊക്കെ കഴിഞ്ഞ്
അങ്ങനെ ദുആ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പോയി ബസ്സിലിരുന്ന് ബസ്സിൽ ഒന്ന് രണ്ട് സീറ്റാണ് ഞങ്ങൾ, ഒന്ന് മഹാനായ താജ്മഹലിന്റെ മറ്റേ അടുത്തുള്ളത് ഞാൻ രണ്ട്. അങ്ങനെ ബസ്സിൽ കയറി മുപ്പറ ഉറാദെല്ലാം ചെയ്തു. മഗ്‌രിബിന്റെ ഇഷാന്റെ ഒക്കെ ശേഷം ജമ്മായത്ത് നിസ്കരിക്കുമ്പോ അങ്ങനെ രണ്ട് നിസ്കാരങ്ങളുടെ ശേഷമുള്ള എല്ലാ ഉറാദും കഴിഞ്ഞു കഴിഞ്ഞിട്ടായിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ബേജാറായിട്ടുണ്ടോ എന്നാ അത് എന്നാണ് ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു കണ്ണിമുലാറ് ഞാൻ അജിനും എന്നപ്പോ എന്നോട് കണ്ണിമുലാറ് കണ്ണിമുലാറ് പറഞ്ഞതാണ് യാത്രയിൽ ജമ്മാക്കാൻ കസറാക്കാൻ വിധിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ സൂറത്ത് മാത്രം ഞാൻ ഇത്ര വിശദീകരിച്ച് പറഞ്ഞതിനാണ് അതും വരും അവർ യാത്രയായാലും ഭക്ഷണത്തിലായാലും എവിടെയായാലും എവിടെയായാലും ആ നാവിൽ നിന്ന് വരുന്ന മുഴുവനും അത് എന്ന് തന്നെയായിരുന്നു ആ വിടവ് വിചാരിക്കുമ്പോൾ നമ്മുടെ കൽബില് എന്തതില്ലാതെ വ്യസനും വ്യസനും ആ ഇൽമിന്റെ സൂര്യൻ നമ്മൾ നിന്ന് അസ്തമിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റൊന്നും നമ്മുടെ കൽബിലില്ല എന്നുള്ളതാണ് വസ്തു. അല്ലാഹു അവരെ തണല് അവരെ കൂടെയുള്ള ജീവിതം ആ ഉഹ്റബിയായ പരലോക ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ നമുക്കറിയാം ധീരത ആരുമില്ലെങ്കിൽ ഞാൻ ഒരുത്തൻ നയിക്കും എന്റെ പിന്നെ നിന്നടോ എന്ന് പറഞ്ഞ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? ഒരാളെ ഞാൻ പിടിക്കുകയില്ല ഞാൻ ഒറ്റക്കാണോ എങ്കിൽ ആ തന്റെ പിതാവ് പാപ്പയായിരിക്കുന്ന അബീബാൻ ബിലങ്ങൾ ഏൽപ്പിച്ച പരിശുദ്ധമായ ഉത്തരവാദിത്വം ആ ദീന് അത് ഞാൻ മുറുകെ പിടിച്ച് ഞാൻ നയിക്കും വേണമെങ്കിൽ പിന്നോ ഞാൻ മാറുകയില്ല എന്നുള്ള ധീരത ആ പ്രഖ്യാപനം ഇന്നും അന്തരീക്ഷത്തിൽ അലയിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ള ഭാവി തലമുറയൊക്കെ പിന്തുടരാനുള്ള ഒരു ഉപദേശമായ എന്താണതിന് കാരണം? മറ്റൊന്നുമല്ല ദീന് പഠിച്ചു അത് പ്രവർത്തിക്കുന്നു അത് താൻ ഉൾക്കൊണ്ടു അങ്ങനെ ജീവിച്ചു അത് പകർന്നു കൊടുത്തു അതിനു നേതൃത്വം നൽകി അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ വാർത്തെടുത്തുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ പിരിഞ്ഞു പോയി. എന്റെ പ്രിയമുള്ള അതുകൊണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ആലിമീങ്ങൾക്കായാലും സയ്യിദന്മാർക്കായാലും ഒരു ജമാഅത്തിലുള്ളവർക്കായാലും ഒരു സംഘടനാ പ്രവർത്തകന്മാർക്കായാലും ഒരുപാട് 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 അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ അതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന ആ പരിശുദ്ധമായ ദീനീ പ്രവർത്തനങ്ങളും ദീനീ കാര്യങ്ങളും അതുപോലെ തന്നെ തഖ്വയും നമ്മൾ നിലനിർത്തണം. ഉന്നതനായ പണ്ഡിതൻ അതിലുപരിയായി പഠിച്ച പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്ത ആബിദ സയ്യിദാണ് അല്ലാഹുവിന്റെ ആരിഫും വലിയുമാണ്. ഒരു സംശയം ഇന്നും എന്നും എന്നും നമുക്ക് മരണശേഷം അദ്ദേഹം നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ വളരെ നല്ല അദ്ദേഹം ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ നാടെന്നല്ല ഈ പരിസരം എന്നല്ല ഈ ഭാഗം മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും ഐക്യത്തിന്റെയും വടവൃക്ഷമായിരുന്നു മഹാനായ താജുലുമാൻ. ഒന്നിനെ ഭാര്യ അടക്കം നിരവധി സാദാത്തുങ്ങൾ ഉന്ദനന്മാരായ സയ്യിദന്മാരും അരിഫീങ്ങളും ഔലിയാക്കളുമായ സാദാത്തുങ്ങൾ ഈ പരിസരത്തും ഈ മണ്ണിലും മറപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം.
അതാണ് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി. അവിടെ സൗഹാർദ്ദത്തോടുകൂടി മരണശേഷവും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ആ സ്മരണ നമ്മൾ നിലനിർത്തണം, അതിനോട് സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും മുത്തലിമീങ്ങളും എല്ലാം അവരുമൊക്കെ കാണിച്ചു തന്ന ആ ഇൽമിന്റെ പാത വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇൽമു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം, അത് നമ്മൾ നിലനിർത്തണം. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, എല്ലാ സമയത്തും ആരുണ്ടായാലും ശരി, താജിൽ ഒരു കാര്യത്തിൽ എന്ത് മാതൃകയാണോ നമുക്ക് കാണിച്ചത് അത് തുടരാൻ നാം തയ്യാറായാൽ അത് തന്നെയാണ് ഹബീബായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി. സഹാബികൾ, താബിഈങ്ങൾ, താബിഈത്താബിഈങ്ങൾ, അയ്മത്തിന്റെ മദ്ഹബിമാങ്ങൾ അടക്കം നമുക്ക് കാണിച്ചു തന്ന വഴിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ഉണർത്തുകയും അവരുടെ മദദ് അല്ലാഹു നമുക്ക് വഫാത്തിന്റെ ശേഷവും നമുക്ക് എന്ത് നൽകും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടന പ്രസംഗം ചെയ്യേണ്ടത് നമ്മുടെ സമസ്ത പ്രസിഡന്റ് വന്ദ്യരായ സുലൈം മംസിലിയറാണ്. അദ്ദേഹം